ഹലോ ഗൈസ്, എച്ച് ബി റിയാക്ട്സിന്റെ പുതിയൊരു റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. കുറച്ച് നാളുകളായാലേ വീഡിയോസ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ട് കുറച്ച് തിരക്കിലായി പോയതുകൊണ്ടാണ്. അപ്പോ ഇപ്പൊ കൽക്കി എന്ന് പറഞ്ഞ പ്രഭാസിന്റെ കൂടത്തിന്റെ ട്രെയിലർ വന്നിട്ടുണ്ട്. അപ്പൊ നമുക്ക് കാണാം, അതിന് ശേഷം ബാക്കി സംസാരിക്കും. ഈ ഭൂമിയിലെ ആദ്യത്തെ നഗരം, ഈ വേൾഡിലെ ലാസ്റ്റ് സിറ്റി കാശി. മുകളിൽ വെള്ളമുണ്ടത്ര. ഭൂമിയെ മൊത്തം ഊറ്റിയെടുക്കുന്നത് കൊണ്ട് എല്ലാം അവിടെ തന്നെ ഉണ്ടാവും. ഈ ലോകത്തിനിയുള്ളത് കോംപ്ലക്സ് മാത്രമാണ്. ദൈവവും ഒരാളാണ്, സുപ്രീം യാസ്കിൻ. നിങ്ങളെ പോലെ ഒരാൾക്ക് എത്ര പേരെ രക്ഷിക്കാൻ പറ്റുന്നറിയോ? ഞാൻ രക്ഷകനാകേണ്ടത് ഒരാൾക്ക് മാത്രം. 6000 വർഷങ്ങൾക്ക് ശേഷമാണ് പ്രത്യക്ഷപ്പെടുന്നത്. ഇപ്പോ ആ പവർ തിരിച്ചു വന്നെന്ന് പറഞ്ഞ ഇനി വെളിച്ചം വരാനുള്ള സമയമാണ്. ജീവന്റെ ഉള്ളിൽ മറ്റൊരു ജീവൻ. അമ്മയുടെ ഉദരത്തിലുള്ളത് ഒരു സാധാരണ കുഞ്ഞല്ല, അവതാരമാണ്. ഞാൻ രക്ഷിക്കും. സുപ്രീമൻ അപകടമാണ്. രാവിലെ തന്നെ ഫൈറ്റ് ചെയ്യാന്ന് വയ്യ പുച്ചി. എന്തല്ല സ്വപ്നമായിരുന്നു? നമ്മള് കോംപ്ലക്സിലായിരുന്നു. 1 മില്യൺ യൂണിറ്റ്സ് ഒക്കെ ഉണ്ടോ നിന്റെ കയ്യില്? ഒന്നുമില്ലമ്മേ. എന്നെ പോലെ എത്ര പേർക്ക് നിങ്ങൾ ഹീറോ എന്നറിയോ? എന്റെ കൂടെ വാ. എത്ര യൂണിറ്റ്സ് തരും? പച്ച കള്ളം, നിനക്ക് നിന്നെ മാത്രമേ ഇഷ്ടമുള്ളൂ ഭൈരവ. ലോകത്തിലെല്ലാത്തിനും ഒരു സൈഡേ ഉള്ളൂ, നിന്റെ സൈഡ്. ഭൈരവ, ഫൈവ് സ്റ്റാർ ബൗണ്ടി, ലെറ്റ്സ് ഗോ. ഹായ്. ഹായ്. എനിക്ക് അവളെ കിട്ടിയാ മതിയാവും. എനിക്ക് മാത്രമേ അവളെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയൂ. അത്രയ്ക്ക് ഷൂറ? റെക്കോർഡ് ചെക്ക് ചെയ്യ്, ഇതുവരെ ഒരു ഫൈറ്റും തോറ്റിട്ടില്ല. അങ്കിളിന് ഫൈറ്റ് ചെയ്യാൻ സമയമായി. ഇതിലും തോൽക്കില്ല. ഇതുവരെ ജന്മം എടുത്തിട്ടില്ലാത്ത ഈ കുഞ്ഞിനു വേണ്ടി ഇനി എത്ര പേര് മരിക്കണമെന്നാ? ഭയപ്പെടരുത്, മറ്റൊരു പ്രപഞ്ചം വരുന്നുണ്ട്. June 27 റിലീസ് അല്ലേ സംഭവം? യൂട്യൂബിലാണ് ട്രെയിലർ അല്ലേ? VFX ആയിരുന്നു, നല്ല ക്വാളിറ്റി സെറ്റ് സാധനം ഉണ്ട്. പുതിയൊരു ഇങ്ങനത്തെ ഒരു സയൻസ് ഫിക്ഷൻ പടം ഇന്ത്യൻ സിനിമയിൽ അങ്ങനെ വന്നിട്ടില്ല. വേറെ ടൈപ്പ് പടങ്ങളൊക്കെ പരീക്ഷ നോക്കിയിട്ട് പക്ഷെ അങ്ങനെ വിജയിച്ചിട്ടില്ല. പിന്നെ പറയാനാണെങ്കിൽ നല്ല ഇതുള്ളത് എന്തിനും പോലത്തെ അങ്ങനത്തെ സെറ്റ്, റോബോട്ട് അങ്ങനത്തെ സെറ്റ്, അല്ലെങ്കിൽ ഒരു വേൾഡ് സെറ്റ് പോലുള്ള കാര്യങ്ങള് കാണിക്കുന്ന ഒരു ആദ്യത്തെ മൂവിയാണ്. വിചാരിച്ച പോലെ സംഭവമൊക്കെ വന്നിട്ടുണ്ട്. അവർ ഉദ്ദേശിച്ച കൺസെപ്റ്റ് വെച്ചിട്ട് ഫ്യൂച്ചർ പ്ലസ് റിലീജിയസ് കൺസെപ്റ്റും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലും ട്രെയിലേക്കാണ്. അതിന്റെ കളർ ടോണിങ് ഒക്കെ അതുപോലെ പടം നല്ല ഹെവി സാധനമായിട്ട് ബഡ്ജറ്റ് ഉള്ള കാണാനുണ്ട് പടത്തിന്. നടന്മാര് ശോഭനേനെ സർപ്രൈസ് ആക്കി. ശോഭനെ ഓർത്തില്ല. ശോഭനെ ബാക്കിയുള്ളൊരു കാസ്റ്റ് ഒക്കെ അറിയാം. പിന്നെ ദുൽഖർ ഉണ്ടെന്നും പറയുന്നുണ്ട് അല്ലേ? പക്ഷെ ട്രെയിലറും കാണിക്കുന്നുണ്ട്, അറിയാൻ പറയുന്നുണ്ട്. രണ്ട് പാർട്ടായിട്ട് തന്നെ കേട്ടിട്ടുണ്ട് അല്ലേ? പടം കുതിക്കുന്നുണ്ട് കണ്ടിട്ട്. മൊത്തത്തിലൊരു വിഷ്വൽ ട്രീറ്റ് ആയിരിക്കും കണ്ടിട്ട്. കുറച്ച് പ്രതീക്ഷയുണ്ട് കണ്ടിട്ട്. നമ്മൾ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ട്രെയിലർ. ഇത്രയൊക്കെയാണ് പറയാനുള്ളത്. അപ്പൊ നമ്മള് വീഡിയോ അതിന്റെ പേടും അപ്പൊ അടുത്ത വീഡിയോ കാണാം.